ഇത് സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗൾഫിലെ അവധിക്കാലം എന്നത് വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ചാകരയാണ്. ഏറ്റവും വിപുലമായ തീവട്ടിക്കൊള്ള തന്നെയാണ് ഈ സന്ദർഭത്തിൽ അരങ്ങേറുന്നതും. ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല. ഏതാണ്ട് സാധാരണയേക്കാൾ 4-5 ഇരട്ടി കൂടുതലാണ് വിമാന കമ്പനികൾ നിരക്ക് ഈടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യക്ഷ ഇരകളായി മാറുന്നതാകട്ടെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ പ്രവാസി കുടുംബങ്ങളും. ഏതാണ്ട് വിമാന കമ്പനികൾ നടത്തുന്ന ഈ പകൽക്കൊള്ളക്ക് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ മറ്റു ഭരണ സംവിധാനങ്ങളും മൗനാനുവാദത്തിലൂടെ ഇതിന് കയ്യൊപ്പ് ചേർത്തുകയും ചെയ്യുന്നു. അതാണ് ഏറെ സങ്കടകരം. അവധിക്കാലം ആഘോഷത്തിൻ്റെതാണെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ പ്രവാസ ലോകത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ അവധിക്കാലവും നൽകുന്നത് ആശങ്കകളാണ്. ഉറ്റവരെയും ഉടയവരെയും കാണാൻ ലഭിക്കുന്ന അവസരത്തെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്ന ഒറ്റ ചിന്തയിലാണ് മറ്റു ചിലർ. ഗൾഫ് മേഖലയിൽ വിമാന കമ്പനികൾ ഷെർലോക്കുമാരെ പോലും വെല്ലും ഈ സമയത്ത്. ഇരകളായ പ്രവാസി സമൂഹത്തെ അവധിക്കാല തിരക്കിന്റെ പേരിൽ പിഴിയാൻ മുൻപൊന്നുമില്ലാത്ത വിധം വിമാന കമ്പനികൾ രംഗത്തുണ്ട്. സാധാരണ നിരക്കിനേക്കാൾ 3-4 ഇരട്ടിയാണ് വിവിധ ഗൾഫ് നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഈടാക്കുന്നത്. ഇത്തവണ പറയാൻ മറ്റൊരു ന്യായം കൂടിയുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾക്ക് റൺവേ ജോലിയുടെ ഭാഗമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കെ തങ്ങൾ എന്തു ചെയ്യാനെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഗൾഫിലെ മിക്ക വിദ്യാലയങ്ങളും ഈ മാസം അവസാനത്തോടെ അടയ്ക്കും. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സ്കൂൾ അവധിക്കാലം. മക്കളുടെ പഠനം മുടങ്ങാതെ നാട്ടിൽ പോകാൻ പ്രവാസി കുടുംബങ്ങൾ തുനിയുമ്പോൾ പരമാവധി മുതലെടുക്കാൻ കമ്പനികൾ മത്സരിക്കുകയാണ്. ഈദുൽ ഫിത്തർ ഉൾപ്പെടെ ആഘോഷങ്ങളും വിമാന കമ്പനികൾക്ക് ഈ കഴുത്തറുപ്പൻ ചൂഷണത്തിന് വീര്യം പകരുന്നു. എല്ലാ റൂട്ടുകളിലെയും അവധിക്കാല നിരക്ക് കേട്ടാൽ തന്നെ ആരും ഞെട്ടും. ഷാർജ കൊച്ചി റൂട്ടിൽ ഈ മാസം അവസാനം എയർ ഇന്ത്യയിൽ സീറ്റ് കിട്ടാൻ ഏതാണ്ട് 62,000 രൂപയെങ്കിലും നൽകണമെന്നതാണ് സ്ഥിതി. കോഴിക്കോട് സെക്ടറിലും ഇതുതന്നെ അവസ്ഥ. ജൂലൈ മാസത്തെ സ്ഥിതിയാണ് ഏറെ കടുപ്പം. ബജറ്റ് എയർലൈൻസ് എന്ന് വിളിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 3,000 ദിർഹമിന് മുകളിലാണ്. എമിറേറ്റ്സ് വിമാനത്തിലാണ് യാത്രയെങ്കിൽ 1,00,000 രൂപ വരെ എത്തി നിൽക്കുന്നു അവധിക്കാല നിരക്ക്. ഏതാണ്ട് 400-500 ദിർഹംസ് വൺ വേ UAE ഇന്ത്യ അല്ലെങ്കിൽ UAE കേരള ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാന കമ്പനികൾ ഏതാണ്ട് 2,000 ദിർഹംസാണ് വൺ വേ നിരക്ക് ഇപ്പോൾ June 25 മുതൽ July 5 വരെയുള്ള സമയങ്ങളിൽ. അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് ആണെങ്കിൽ ഏതാണ്ട് 800-850 ദിർഹംസിന് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നത് 3,000 മുകളിലാണ് ഈ ഒരു സീസൺ സമയത്ത് പ്രത്യേകിച്ചും കേരളത്തിലേക്ക് ചാർജ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ നിരക്ക് കൂടും എന്ന പ്രമാണം തന്നെയാണ് എയർ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ വിമാന കമ്പനികളും ആവർത്തിക്കുന്നത്. കോഴിക്കോട്ടേക്കാണ് യാത്രയെങ്കിൽ കുടുങ്ങിയത് തന്നെ. റൺവേ വികസനം കാരണം പ്രതിദിനം 600 സീറ്റുകൾ വരെ കുറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടി കഴുത്തറുപ്പൻ നിരക്കിന്റെ ബോർഡും തൂക്കിയാണ് വിമാന കമ്പനികൾ നിരന്നിരിക്കുന്നത്. റാക്ക് എയർവേസ് അടച്ചുപൂട്ടിയതും മറ്റു കമ്പനികൾക്ക് ഗുണകരമായി. ദുബായ് എയർപോർട്ടിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 140 വിമാന കമ്പനികൾ 250 ഡെസ്റ്റിനേഷനുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് പരിശോധിച്ചാൽ ഒരു വർഷത്തെ ഓഫ് സീസൺ ആൻഡ് പീക്ക് സീസൺ ഫെയർ ഡിഫറൻസ് ഈ വേരിയേഷൻ ഏറ്റവും അധികം ഉണ്ടാകുന്നത് ഇന്ത്യൻ സെക്ടറിലാണ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ കേരള പോലുള്ള ഡെസ്റ്റിനേഷനിൽ. അപ്പോൾ ഈ ഒരു പരിഹാരത്തിന് ശാശ്വതമായ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവാൻ ഇന്ത്യൻ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ സിവിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് കുറേയും കൂടി പോസിറ്റീവായ ഒരു അപ്രോച്ചിലേക്ക് കൂടി കൺസിഡർ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മുൻപുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നാടുമായി നിരന്തരം ബന്ധപ്പെടുന്ന പ്രവാസികളുടെ മാനസികാവസ്ഥയും ഫലത്തിൽ എയർലൈൻ കമ്പനികൾക്ക് തുണയാവുകയാണ്. പ്രവാസി കുടുംബങ്ങൾ മാത്രമല്ല ഇടത്തരം ബിസിനസ്സുകാരും വിനോദസഞ്ചാരികളും കേരളത്തിലേക്ക് പതിവ് യാത്രക്കാരായതും കമ്പനികളുടെ ആവേശം വർദ്ധിപ്പിക്കുന്നു. സർവീസുകളുടെ എണ്ണം അധികരിക്കാത്തത് മാത്രമല്ല പ്രശ്നം, വലിയ വിമാനങ്ങൾ പറത്താനും കമ്പനികൾ മടിക്കുകയാണ്. പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് ഈ സമ്മർ സീസണാണ്.
മദ്യവേനൽ അവധിക്കാലത്ത് ആവശ്യത്തിന് ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വിദേശ വിമാന കമ്പനികളടക്കം ഇന്ത്യയിലേക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അനുമതി നൽകാതിരിക്കുന്നതാണ് ഇന്ത്യയുടെ ഭാഗത്ത്, ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റാസൽ കൈമിൽ നിന്നും കോഴിക്കോടേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന റാക്ക് എയർവേസ് സർവീസ് നിർത്തലാക്കിയപ്പോൾ ആ എൻറ്റിറ്റിയെ ഒന്നാകെ ഷാർജയിലുള്ളൊരു ലോ കോസ്റ്റ് കാരിയർ ഏറ്റെടുക്കുകയുണ്ടായി. അവർക്ക് ഇന്ത്യയിലേക്കുള്ള മറ്റേത് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ലായെന്നും അതേസമയം കാലിക്കറ്റിലേക്കുള്ള അനുമതി ഇതുവരെയും നൽകിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ തരത്തിലുള്ള അലംഭാവം ഇത് മാറ്റിയാൽ മാത്രമേ സീസൺ സമയങ്ങളിൽ ഇങ്ങനെ മൂന്നും നാലും ഇരട്ടിയുള്ള വർധനക്ക് ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ എയർ ഇന്ത്യയുടെ കൂടുതൽ സീറ്റും സൗകര്യങ്ങളുമുള്ള ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിൽ ഒന്നുപോലും എന്തുകൊണ്ടാവും കേരളത്തിലേക്ക് സർവീസ് നടത്താൻ തയ്യാറാകാത്തത്? ഷാർജ, ജിദ്ദ ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ സർവീസുകൾ വൻ ലാഭം കൊയ്യുന്ന ഘട്ടത്തിലും വലിയ വിമാനങ്ങൾ അനുവദിക്കാത്തതിന് പിന്നിലെ യുക്തി എന്താണ്? ഓഫ് സീസൺ സമയങ്ങളിൽ ഓപ്പറേഷണൽ കോസ്റ്റിനേക്കാൾ കുറച്ചുകൊണ്ട് നിരക്ക് താഴ്ത്തിക്കൊണ്ട് എയർലൈനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ അങ്ങനെ വരുമാനത്തിൽ വരുന്ന നഷ്ടം നികത്താനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായി വിമാന കമ്പനികളും ഈ ഒരു അവസരത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുതലെടുപ്പ് മാറണമെങ്കിൽ ഈ യാത്രക്കാരുടെ യാത്രാ രീതിയിൽ ആ വ്യത്യാസം പെട്ടെന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം സ്കൂളടക്കുന്ന സമയങ്ങളിൽ മാത്രമേ കുടുംബത്തിന് നാട്ടിൽ പോകാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ഒന്നുകിൽ കൂടുതൽ വിമാന കമ്പനികൾ ഈ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ വലിയ വിമാനങ്ങളെ ഈ സെക്ടറുകളിൽ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചിട്ടും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓപ്പൺ സ്കൈ പോളിസിയുടെ കാര്യത്തിലും നാം ഇരട്ടത്താപ്പ് തുടരുകയാണ്. ഗൾഫിലെ പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഖത്തർ എയർവേസ്, ഫ്ലൈ ദുബായ് തുടങ്ങിയ കമ്പനികൾക്കൊക്കെയും കേരള സെക്ടറിൽ താല്പര്യമുണ്ട്. കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ അവർ തയ്യാറുമാണ്. എന്നാൽ വ്യോമയാന മന്ത്രാലയം ഉടക്ക് നയം തുടരുകയാണ്. തിന്നുകയുമില്ല തീറ്റുകയുമില്ല എന്നതാണ് നയമെന്ന് വന്നിരിക്കുന്നു. ഇതിന്റെ പ്രത്യക്ഷ ഇരകളായി മാറുന്നതാകട്ടെ പ്രവാസ ലോകത്തെ സാധാരണ മനുഷ്യരും. ഭരണ സംവിധാനത്തിന്റെ മനോഭാവം തന്നെയാണ് പ്രശ്നം. അത് മാറും വരെ പ്രവാസിയുടെ ഓരോ അവധിക്കാലവും വേട്ടയ്ക്കുള്ള മികച്ച അവസരം തന്നെയായി തുടരും. സഹിക്കുകയല്ലാതെ പരദേശി സമൂഹം മറ്റെന്തു ചെയ്യാം?